Title sponsor Hero Motocorp presents Kaliya Lagalyanam powered by Entry App, Dish Gold Dishwash and Vallavanada Easy Money. കുറച്ചുകൂടെ സുന്ദരിയായിട്ടിരിക്കുന്നതിന് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവളുടെ സാരിയും ഇങ്ങനത്തെ ഡ്രസ്സും ആണ് എനിക്ക് കുറച്ചുകൂടെ സുന്ദരിയാന്ന് തോന്നി എനിക്ക്. അല്ല കുറച്ചുകൂടെ സുന്ദരിയാണ് അങ്ങനെ സുന്ദരിയാണ്. അഭിനയം സോപ്പ് സോപ്പ് നമുക്ക് നെക്സ്റ്റ് മക്കളായപ്പോ ഉള്ള ചേഞ്ച് എന്തായിരുന്നു? ഇതിപ്പോ ആരാരും ഇന്റർവ്യൂ ഞാൻ വന്നിട്ട് മറ്റേ ഫാമിലി ഫാമിലി കൗൺസിലിംഗ് മക്കളായി കഴിഞ്ഞപ്പോ എന്താണ് ആവശ്യമുള്ളപ്പം വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും. എന്താണത്? മീൻമല. ആവശ്യമുള്ളപ്പം വലിച്ചെറിയും. വെൽക്കം ടു കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരെ അറിയുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഷോയുടെ പാർട്ട് ആവുന്നുണ്ട്. അപ്പൊ ആരാന്നും എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഹായ് ആലീസ്, സജിൻ. ഞാൻ അക്ഷയ. ഞാൻ സജിനെ ഒരിക്കലാണ് കണ്ടിട്ടുള്ള ലൊക്കേഷനിൽ വെച്ച്, ആലീസിനെ പിന്നെ മിസ്സസ് ഇല്ലന്റെ ലൊക്കേഷനിൽ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. ആലീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആലീസ് ഒരുപാട് ടോക്കറ്റീവ് ഒന്നുമല്ല, പക്ഷെ നമ്മളൊരു കംഫർട്ട് സോൺ ആക്കി കഴിഞ്ഞാൽ ആലീസ് നമ്മളായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ആവുന്ന ഒരാളാണ്. എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. കുറച്ചല്ല, ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ന്യൂലി വെഡ്സിൻ്റെ ഇടയിൽ വാട്ട് ഈസ് ദ മെയിൻ കോമൺ റീസൺ ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എന്നുള്ളതാണ്, അതിന് ആൻസർ പറയണം. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സജിൻ ആണത്. സോ സജിന് ആലീസിനെ ട്രഡീഷണൽ വേറിൽ കാണുന്നതാണോ ഇഷ്ടം അതോ മോഡേൺ ഡ്രസ്സിൽ കാണുന്നതാണോ ഇഷ്ടം? പിന്നെ വൺ മോർ ക്വസ്റ്റ്യൻ ഫോർ സജിൻ, ദാറ്റ് ഈസ് സജിൻ ആലീസിന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ എന്നുള്ളത്. അപ്പൊ പറയൂ, അക്ഷയോട് എന്താണ് മറുപടി പറയാനുള്ളത്? അക്ഷയെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. അക്ഷയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരാളെന്ന് പറഞ്ഞപ്പോ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇച്ചാൻ എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പം ഈ പുള്ളി ഇത്ര ഉള്ളൂ, ഇത്രയ്ക്ക് ഇത്ര ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ ദേഷ്യമുണ്ടെങ്കിൽ നമ്മളങ്ങനെ കുറച്ചുകൂടി നമ്മുടെ ലൈഫിൽ അങ്ങ് കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങുമല്ലോ. അപ്പൊ തുടക്കത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആളുടെ ഒരു എന്താ പറയുക ഒരു ടിപ്പിക്കൽ ഒരു സ്വഭാവം നമുക്ക് പിടികിട്ടാത്തതാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ള കാര്യം. ഇപ്പം ഇച്ചാനായ പോലും ഇപ്പം പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യം വരും, പെട്ടെന്ന് മാറുകയും ചെയ്യും. അപ്പം തുടക്കത്തിലൊക്കെ എനിക്കത് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു. അപ്പം നമ്മൾ വിചാരിക്കും ചിലപ്പം എന്നോടുള്ള ദേഷ്യത്തിൽ പറയുന്നതായിരിക്കില്ല. അപ്പം ഞാനവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, പുള്ളിക്ക് എന്നോട് എന്തോ ദേഷ്യം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ഈ പറയുന്ന നേരത്തെ ഉള്ളൂ എന്നുള്ളാരും പിടിയിട്ട് കഴിയുമ്പോൾ അതില്ലാണ്ടാവും. ആക്ച്വലി ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുക, കമ്മ്യൂണിക്കേഷൻ അത് തന്നെ. എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എൻ്റെ മനുഷ്യരല്ലേ, തെറ്റാവാം, ഒബ്വിയസ്ലി പറയടി, പറ്റിപ്പോയടി, ഓപ്പണായിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഹാഫ് ഓഫ് ദ പ്രശ്നം തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഹൈഡ് ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ അത് ഇല്ല എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. എക്സ്പെഷ്യലി ഇവളുടെ ക്യാരക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ എടി പറ്റിപ്പോയടി, വിട്ടുകളാം, അവൾ വിടും. പക്ഷേ എന്തെങ്കിലും ഒരു കള്ളത്തരം പറയുകയാണെങ്കിൽ ഇവള് ഭയങ്കര മെമ്മറി പവറാണ്, ഓർത്തു വെക്കും. അത് എനിക്കിപ്പം എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ചില സമയത്ത് ഞാൻ എന്റെ കണ്ണാടി മുഖത്ത് വെച്ചിട്ടായിരിക്കും കണ്ണാടി നോക്കുന്നത്. ഇങ്ങനെയുള്ള ഭയങ്കര മെമ്മറി, ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര മെമ്മറിയാ. 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആ കാര്യത്തെ കുറിച്ച് മാറ്റി പറയുവാണെങ്കിൽ പൊതുവേ സ്ത്രീകൾ അങ്ങനെയാണ്, തലയിലിരിക്കുന്ന ക്ലിപ്പ് എവിടെ വെച്ചെന്ന് ഓർമ്മ കാണത്തില്ല. അത് മാത്രമല്ല കോറിലേറ്റ് ചെയ്യാൻ നല്ല മിടുക്കിയാണ്. അന്ന് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോറിലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ സജിനോട് രണ്ടാമത് ചോദിച്ചത് സജിനെ ട്രഡീഷണൽ വെയറിലാണോ വെസ്റ്റേൺ വെയറിൽ കാണാനാണോ ഇഷ്ടം? ഇവള് കംഫർട്ടബിൾ വെസ്റ്റേൺ ആണ്, ബട്ട് ഇവള് കുറച്ചുകൂടെ സുന്ദരിയായിട്ടിരിക്കുന്നതിന് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവള് സാരിയും ഇങ്ങനത്തെ ഡ്രസ്സും ആണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടെ സുന്ദരിയാന്ന് തോന്നുന്നു എനിക്ക്. അല്ല, കുറച്ചുകൂടെ സുന്ദരിയാണ്, അങ്ങനെ സുന്ദരിയാണ്. അഭിനയം സോപ്പ് സോപ്പ്. എനിക്ക് ഇവളെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ ഞാൻ പറയാറുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഹെർ ചോയ്സ് എന്താ ഇടേണ്ടത്. ഞാനല്ലേ ഇവളെ കാണുന്നത്. അപ്പൊ ഇവളെ എങ്ങനെ സുന്ദരിയായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല ആസ് എ ഹസ്ബൻഡ്. അപ്പൊ ഇവളെ മാക്സിമം നല്ലതാക്കാനേ ഞാനും ശ്രമിക്കാറുള്ളൂ.
ഈ ഇച്ഛായ എന്ന് വിളിക്കാനുള്ള തീരുമാനം ആരുടെയായിരുന്നു? അതോ അങ്ങനെ പണ്ടോട്ടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കണം, ഇച്ഛായ ഞങ്ങള് ക്രിസ്ത്യൻസിൽ ഇച്ചായൻ അല്ലെങ്കിൽ അച്ചായനാണല്ലോ. അപ്പൊ ഞാൻ ആദ്യം അച്ചായന്നാണ് വിളിച്ചത്. അപ്പൊ എന്നോട് ഞാൻ അച്ചായന്ന് വിളിക്കേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ഭയങ്കരമായിട്ട് പ്രായം തോന്നിക്കുന്നു എന്ന് പറഞ്ഞു. ഓ അങ്ങനെ അങ്ങനെ പല പല പേരുകളുടെ ലിസ്റ്റിന്റെ കൂട്ടത്തിൽ ഇച്ചായൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ പിന്നെ ഓക്കെ ഇച്ചായ എന്ന് വിളിച്ചോന്ന് പറഞ്ഞു. എനിക്ക് ഇച്ചായ ഇച്ചായ ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത പറഞ്ഞാൽ എനിക്ക് എന്റെ പേര് വിളിക്കുന്നത് ഏറ്റവും കംഫർട്ടബിൾ. പക്ഷെ അങ്ങനെ വിളിക്കാൻ ഇവക്ക് ഇഷ്ടമല്ല. അല്ലെ, ഇപ്പൊ ഞങ്ങളിപ്പോ എടാ പോണെന്നൊക്കെ സംസാരിക്കും. പക്ഷെ ചില സമയത്ത് ചേച്ചി കയറിയല്ലോ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ എടാ പോണെന്നൊക്കെ വിളിക്കുമ്പോ അവർക്കൊരു ഇതുണ്ടല്ലോ, എന്തെങ്കിലും വിളിക്കുന്ന ഈച്ചയെന്ന് വിളിച്ചൂടെ. അങ്ങനെ അപ്പം എല്ലാം വിളിക്കും, എടാ പോണം. ഈ ഒരു കുട്ടി എന്റെ അടുത്ത് പറഞ്ഞ, അതായത് പെണ്ണുകാണലൊക്കെ കഴിഞ്ഞ് ഏകദേശം കല്യാണം ഇതിലേക്ക് എത്താറായപ്പോഴേക്കും ഷീ സെഡ് എനിക്ക് ഏട്ടാന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഞാൻ പേരെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് ആ പയ്യൻ അവന്റെ വീട്ടിൽ പറഞ്ഞിട്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ആ കല്യാണം മുടങ്ങി. ബിക്കോസ് ആ ചെക്കന്റെ വീട്ടുകാർ പറഞ്ഞു അവള് ഭയങ്കര അഹങ്കാരിയാന്ന് തോന്നുന്നു, അവള് പേരെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള പെർസ്പെക്ടീവ് ഉള്ള ആളുകൾ ഇപ്പോ ഉണ്ട്. അപ്പം എനിക്കും അത് ഞങ്ങളും മേടാ പോടാ. പിന്നെ ചില സമയത്ത് സിറ്റുവേഷൻ അനുസരിച്ച് രണ്ട് ഇച്ചായാന്ന് കൂടുതൽ വിളിച്ചാലും യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോഴാലും ചില സമയത്ത് നമ്മൾ ഒറിജിനലിൽ പുറത്തു വരുമല്ലോ. അപ്പൊ ഞാൻ എടാ പോടാ നീ നിങ്ങൾക്ക് പറയുമ്പോ കൊറേ പേരിങ്ങനെ അമ്മനെ വിളിച്ചിട്ട് ഇങ്ങനെ അമ്മനെ വിളിച്ചിട്ട് പറയുന്നവരുണ്ട്, എന്താ ബഹുമാനത്തോട് സംസാരിക്കാൻ പറയണം, എടാ പോടാന്നൊക്കെയാണ് വിളിക്കുന്നത് ചോദിച്ചിട്ട് അങ്ങനെ പറയുന്നവരുണ്ട്. ആക്ച്വലി പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഞങ്ങള് കംഫർട്ടബിൾ ആണ്, ബാക്കിയുള്ളവർ വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അത് കുഴപ്പമില്ല, ഇത് ആദ്യമായിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങൾ ഈ വെളിയിലൂടെ പോയി പണി നോക്കാൻ പറയുന്ന ഒരു ലെവലിലേക്ക് എത്തും. ഈ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കാ യാത്രയൊക്കെ പോയത്? അങ്ങനെ അതിനുള്ള ഒരു സ്പേസ് കിട്ടിയോ? അതോ കോവിഡ് പ്രശ്നം ഉണ്ടായിരുന്നു? അല്ല, ആ ടൈമിൽ കോവിഡിന്റെ ഇഷ്യൂ ഒന്നുമില്ല, എനിക്ക് ഷൂട്ടായിരുന്നു ആ സമയത്ത് ഫുള്ള്. അപ്പം നമുക്ക് പോയിരുന്നു, ഞങ്ങൾ മൂന്നാറാ പോയത്, അതിനുള്ള ഒരു നാലഞ്ചു ദിവസത്തെ ഗ്യാപ്പ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അടുത്തൊക്കെ എന്താ വാൽപ്പാറ അതിരപ്പള്ളി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാറുണ്ട്. ടൈറ്റിൽ കണ്ടു, എനിക്ക് എപ്പിസോഡ് ഞാൻ കണ്ടില്ല, പക്ഷെ എന്തിനാ ആലീസ് ഇൻ വണ്ടർലാൻഡ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേട്ടോ, ഇത് നോക്കി വായിച്ചാ മതി. നമ്മളും ഈ ഡിജിറ്റലി നമ്മൾ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടേ അപ്പൊ നമ്മളവർക്കും പക്ഷേ ഈ പെങ്കുച്ചത് എന്ത് ചെയ്തിട്ട് നമുക്ക് കുശുമൂരല്ലേ എന്ത് മാജിക് ആണ് ആലീസിന്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, വലിയൊരു വിഭാഗം മലയാളികൾ കണ്ടു കഴിഞ്ഞതാണ് ഇവരുടെ കല്യാണവും കല്യാണത്തിന്റെ വിശേഷങ്ങളും ഒക്കെ. പക്ഷെ എന്നാലും അതിനകത്ത് ചില ക്ലിപ്സ് ചില വിഷ്വൽസ് നമ്മള് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കുകയാണ്. സ്വന്തം കല്യാണം എന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു അന്ന് അന്നത്തെ നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ച് അത് ശരിയായോ ഇത് ശരിയായോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാണല്ലോ സെന്റർ ഓഫ് അട്രാക്ഷൻ. ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നും കൂടെ കല്യാണം കഴിക്കണത്, എനിക്ക് ആ ഒരു ഡേ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഞങ്ങൾ എപ്പോഴും പറയാം അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര നല്ലതായിരുന്നു, ഒന്നും കൂടെ അങ്ങനെ ഒരുങ്ങി നിൽക്കാനും കോസ്റ്റ്യൂം ഇടാനും കുറെ ആൾക്കാരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ടെൻഷനിലാണ്. കാര്യം എന്റെ കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും ഞാനാ കോർഡിനേറ്റ് ചെയ്തത്, കാര്യങ്ങൾ പോലും ഞാനാ ചെയ്തത്. അപ്പൊ എനിക്കവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്, അപ്പൊ അടുത്തത് ഇത് ചെയ്യണം ഇന്ന കാര്യം കഴിയുമ്പോൾ അത് ചെയ്യണം. അപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരതൊക്കെ ചെയ്യുന്നുണ്ടോ, ഈ ഒരു ശ്രദ്ധയിലായിരുന്നു ഞാൻ നിന്നത്. ശരിക്കും നമുക്ക് അപ്പൊ ഈ കല്യാണത്തിന് അത് എനിക്ക് ഏറ്റവും അധികം ആളുകൾ അന്ന് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. റിസപ്ഷന്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ ആ സമയത്ത് ഇങ്ങനെ ചിരിച്ച് 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 ഒന്ന് തീർന്നാ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോ ആലീസ് ഭയങ്കര ആക്റ്റീവായിട്ട് അതിന്റെ കൂടെ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡെയിലി
തന്നെ വ്ലോഗ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ അടൂര് പോയി. അപ്പൊ ട്രിവാൻഡ്രത്ത് നിന്നുള്ള ഡിസ്റ്റൻസ് കാരണം ഒരു ദിവസം മുന്നേ പോയി. അപ്പം ശരിക്കും പോയപ്പോ ട്രിവാൻഡ്രത്ത് നിന്ന് എന്റെ ക്രൂ കംപ്ലീറ്റ്ലി എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവര് ഫുള്ള് ഞങ്ങളുടെ വീട്ടിലായിരുന്നു സ്റ്റേ. അപ്പം എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ പ്രോസസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാർഡ് തീരുമ്പോൾ ആ കാർഡ് കൊണ്ടുവരും, എഡിറ്റ് ചെയ്യും, രണ്ടു ദിവസം കംപ്ലീറ്റ് ഷൂട്ട് ആയിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും അപ്പൊ ഫുൾ ടൈം നമ്മൾ റോഡ് വെച്ചിട്ട് റോൾ ചെയ്യുക. അപ്പൊ ഇവരെല്ലാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത് മുഴുവൻ. ഗുഡ്. അപ്പൊ അങ്ങനെ ഒരു ടീം കൂടെ ഉള്ളതിന്റെ ഒരു ഹെൽപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നിങ്ങളിപ്പം ഏകദേശം ഒരു വർഷം സംസാരിച്ചു, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു സ്വഭാവത്തിനെ കുറിച്ചാണെങ്കിലും അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും? പണ്ടത്തെ കാട്ടിലും നന്നായി. പണ്ടായിരുന്നു കുറച്ചൊരു മോശമായി, ഇപ്പൊ നല്ല. പണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര മൂശട്ടായിരുന്നു. എപ്പോഴും വഴക്കൊക്കെ ഉണ്ടാക്കും, എപ്പോഴും പിണക്കം കാര്യങ്ങളും. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ കുറച്ചുകൂടി എന്താ പറയാ, റിയാലിറ്റിയിലേക്ക് നമുക്ക് കുറച്ച് നന്നായി. സാധാരണ എല്ലാം പറയും സ്നേഹിച്ചോണ്ടിരിക്കുമ്പോ ഭയങ്കര ഇതും, പക്ഷെ കല്യാണം കഴിയുമ്പോഴായിരിക്കും സ്നേഹമൊക്കെ കുറേ. പക്ഷെ ഞങ്ങൾക്ക് നേരെ തിരിച്ചായിരുന്നു. പൊതുവേ ഞാൻ ഫോണിൽ അധികം സംസാരിക്കാത്ത ഒരാളാണ്. ഇവള് പിടിച്ചിരുത്തി സംസാരിപ്പിക്കാറായിരുന്നു ആദ്യം ഉള്ളത്. അപ്പം ഇപ്പം പിന്നെ അങ്ങനെ ആവശ്യമില്ലല്ലോ, നേരിട്ട് കാണുന്നത് കൊണ്ട് ആ ഇഷ്യൂ ഇല്ല. ഇപ്പം കണ്ണിട്ട് പേടിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ള ഒരു സ്പേസിനെ പെട്ടെന്ന് ഒരാളുടെ കൂടെ, നമ്മളിപ്പോ എല്ലാം ഷെയർ ചെയ്യാണ്, നമ്മുടെ സ്പേസും നമ്മുടെ എല്ലാ പ്രൈവസിയും നമ്മൾ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര, ഒരു മൂന്ന് നാല് വയസ്സ് അല്ലേ. അപ്പം അതിന്റെ മാത്രം ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത്. പക്ഷെ ഇതൊരു ചിലപ്പോ ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞ് ചോദിക്കേണ്ട കാര്യമായിരിക്കും. പക്ഷെ എന്നാലും ഹൗ ഇസ് മാരിഡ് ലൈഫ്? എന്താ പറയാ, എന്നുവെച്ചിട്ട് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്, ഇത്രയും വർഷം നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചു. അപ്പൊ ഇപ്പം എനിക്ക് ഷെയർ ചെയ്യാൻ ഒരാളെ കിട്ടിയപ്പം ഞാൻ ഹാപ്പിയാണ്. കാര്യം എനിക്ക് മറ്റു നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്തുണ്ടെങ്കിലും ഒറ്റയ്ക്ക് എല്ലാം ഫേസ് ചെയ്യണമല്ലോ. എനിക്കിപ്പം ഷെയർ ചെയ്യുന്ന ആളെ കിട്ടിയപ്പം ഞാൻ ആക്ച്വലി ഹാപ്പിയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് എനിക്ക് എങ്ങനെ എന്റെ പേഴ്സണൽ സ്പേസ്, എനിക്ക് അങ്ങനെയുള്ള കൺസെപ്റ്റ് ഇല്ല. എനിക്ക് എനിക്ക് എന്റെ സമയം, എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണം, എനിക്ക് അങ്ങനെ ചിന്തയില്ല. എനിക്ക് അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടില്ല. ടീച്ചാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ടീച്ചാൻ കൂടുതലും സ്വന്തം സ്പേസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് യൂഷ്വലി ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആഡഡ് ബെനിഫിറ്റ് അല്ലാതെ ലൈക്ക് നമ്മുടെ സ്പേസ് ലൈക്ക് ഇവളെന്ന് വെച്ചാൽ എപ്പോഴും കൂടെ വേണം, കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എവിടെ പോയാലും ബൈക്ക് കയറിയിരുന്നുള്ളൂ. ഞാൻ റെഡിയായ കാര്യം മുമ്പ് താക്കോലൊക്കെ എടുത്തിട്ട് കാറിനകത്ത് പോയി ഇരുന്നാള്. അപ്പൊ അങ്ങനെ, അപ്പൊ ഞാൻ അത്യാവശ്യം സ്പേസ് വിചാരിക്കുന്ന ആളാണ്. പക്ഷെ ഇവള് അങ്ങനെ അങ്ങനെ സ്പേസ് തരാത്ത ഒരാളാണ്. ഭയങ്കര സ്നേഹമാണ് ആക്ച്വലി. നമ്മൾ ഇപ്പം ഇപ്പൊ എന്ത് പറഞ്ഞാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉള്ളതെന്ന് തന്നെ വലിയ കാര്യമാണ്. പോസിറ്റീവ് മാത്രമാ പറയുന്നത്. എനിക്ക് വീട്ടിൽ കയറണം, എനിക്കറിയാന്നുള്ള കാര്യമാണ്. ഈസാൻ ആഗ്രഹിക്കുന്ന ആളാണ്, പക്ഷെ ഞാനത് കൊടുക്കാറില്ല. എനിക്ക് എന്റെ സ്പേസ് വേണ്ട, എനിക്ക് അതും കൂടെ ഷെയർ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ എനിക്കറിയാം ഞാൻ കുറച്ച് ശല്യമാണെന്ന്. എന്ത് ശല്യമാണ് ഷൂട്ടിന് പോകുമ്പോ ഞങ്ങള് മാറി നിൽക്കുക. അപ്പൊ ആവശ്യത്തിന് സ്പേസ് ഉണ്ടല്ലോ. പക്ഷെ അതിന്റെ കൂടെ ആ ഒരു ക്ഷീണം ഞാൻ തിരിച്ചു വരുമ്പോ തീർക്കാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മളിവിടെ ഇങ്ങനെ കുറെ സെഗ്മെന്റ്സും സംഭവങ്ങളും ഒക്കെ പ്ലാൻ. അല്ല ഞാൻ ടീച്ചറോട് ചോദിക്കട്ടെ, ടീച്ചറെ മാരിഡ് ലൈഫ് എങ്ങനെയുണ്ട്? ടീച്ചർ എക്സ്പീരിയൻസ് വേറെ. നമുക്ക് നെക്സ്റ്റ്. ആക്ച്വലി ഞാൻ പറഞ്ഞാൽ ഐ ആം ഹാപ്പിലി മാരിഡ് ആണ്. ഞാൻ 10 വർഷമായിട്ട് എനിക്ക് അറിയുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്റെ സ്കൂൾ ടൈമിലെ ലവ് ആണ്. അത്രയും വർഷമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളെ. അപ്പൊ ഞങ്ങൾ അതിനിടയ്ക്ക് ഞങ്ങൾ പരസ്പരം ഏകദേശം ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ദിസ് ഇസ് ദ റൈറ്റ് പേഴ്സൺ. എനിക്ക് കൂടെ ആണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ കൂടെ പോകാൻ പറ്റും. മാത്രമല്ല എനിക്ക് ഭയങ്കര നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും എന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ഒരു ഫീലിംഗ് ആണ്. ഞങ്ങൾ കല്യാണം കഴിച്ചു, നൗ ഇറ്റ്സ് 9 years. അപ്പോൾ ജീവിതം സുഖമായിട്ട്. ആ അതെ അതെ. ഈ 10 വർഷം ഒരേ ആളുടെ കൂടെ ഇരിക്കുമ്പം സംശയം ചോദിക്കും, ഈ ബോറടിക്കോ അങ്ങനെ? ഞാൻ അറിയോ സംശയം ചോദിക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്ന് വെച്ചാല്, ചിലപ്പോ നമുക്ക് ഈ ഫോളിംഗ് ഇൻ ലവ് ആൻഡ് ഫോളിംഗ് ഔട്ട് ഓഫ് ലവ് ഈ ഒരു പ്രോസസ് ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചോണ്ടിരിക്കും. നമുക്ക് എല്ലാ സമയത്തും ഈ ഭയങ്കര വാം ടു ലവ് ഒന്നും ഫീൽ ചെയ്യണമെന്നില്ല. ചില സമയത്ത് ഓക്കെ അവിടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര വാവ് എന്റെ ലവ് എന്നുള്ള ഫീൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഇവരോട് ഭയങ്കര സ്നേഹമായിരിക്കും. അത് മിക്കപ്പോഴും എനിക്ക് തോന്നുന്നത് ഭയങ്കര ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വർക്ക്ഔട്ട് ആവുന്നോണ്ടാന്ന് തോന്നുന്നു. എനിക്കിപ്പോ എന്ത് ഉണ്ടെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഞാൻ ആദ്യം
പുള്ളിൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പൊ എനിക്ക് അത് പറയാനുള്ളൊരു സ്പേസ് അവിടെ ഉള്ളത് കൊണ്ടാണ്. എന്നിട്ടായിരിക്കും ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് പോലും ലൈക്ക് ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ബോറടിക്കാത്തത്. മക്കളായപ്പോ ഉള്ള ചേഞ്ച് എന്തായിരുന്നു? ഇതിപ്പോ ആരാ ഇന്റർവ്യൂ? ഞാൻ വന്നിട്ട് മറ്റേ ഫാമിലി കൗൺസിലിംഗ്. മക്കളായി കഴിഞ്ഞപ്പോ എന്താ എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞ മക്കളായി കഴിഞ്ഞപ്പോ അതൊരു വേറൊരു, അല്ല ഞാൻ അറിയാനുള്ള ആകാംക്ഷ ചോദിക്കുകയാണ്. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പേരന്റ് ആ ഒരു പേരന്റിങ് നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോ കൊറേ സ്ട്രെസ്സും സ്ട്രഗിളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ആശ്വസിപ്പിക്കലും തിരിച്ചിങ്ങോട്ട് ആശ്വസിപ്പിക്കലും കോട്ടടി സാറില്ല വിൽ മേക്ക് ഇറ്റ് പ്രശ്നമില്ല നമ്മള് ആ ഒരു ഫേസ് ഉണ്ടല്ലോ. That is another beauty. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത് ഇതുങ്ങളൊക്കെ വലുതായിട്ട് അവരവരുടെ വഴിക്ക് പോയിട്ട് വേണം നമുക്ക് വീണ്ടും പണ്ടത്തെപ്പോലെ അടിച്ചു വിളിക്കാൻ. നല്ല എക്സ്പീരിയൻസ്. എനിക്ക് നടന്നു കേട്ടോ. അതെ ഇങ്ങനെയൊക്കെ നടന്നു, ഇങ്ങനെയൊക്കെ നടന്നു കുറച്ചാള്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് നിങ്ങളുടെ അടുത്ത്. കുറച്ച് കുസൃതി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടാട്ടോ. ഗിഫ്റ്റ് ഒന്നുമില്ലേ? പണിഷ്മെന്റ് ഞങ്ങൾക്ക് പെട്ടെന്ന് പൊക്കം കൂടാനുള്ളൊരു വഴി പറയോ. പെട്ടെന്ന് പൊക്കം കൂടാനോ? അതറിയാന്നുണ്ടെ ഞാൻ ഈ ഹീൽസ് ഇട്ടിട്ട് നടക്കുവോ ചേച്ചി? എന്നെ കൊണ്ട് ഈ ഹീൽസ് ഇടിപ്പിച്ചിട്ട് നടക്കുക എന്നൈച്ചാനെന്ന് പറഞ്ഞ് പെട്ടെന്ന് പൊക്കം കൂടാ. അതൊരു എളുപ്പമാണ് ആക്ച്വലി ഹീൽസ് ഇടുക. എന്നാലും കുറച്ചും കൂടെ പെട്ടെന്ന് പൊക്കം വേണം തോന്നി കഴിഞ്ഞാൽ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ കഴിഞ്ഞു കുറച്ചും കൂടെ പൊക്കം കുറഞ്ഞ ആളുടെ അടുത്ത് നിന്നാ മതി. അപ്പൊ നമുക്ക് കൂടുതലായില്ലേ? ഇത് വെറും സാമ്പിൾ നിങ്ങൾക്കൊരു ലെവൽ മനസ്സിലായില്ലേ? ഓക്കെ, ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു സ്ഥലം ഗോവ. മെടുക്കി ഇതാണ് നമ്മുടെ റേഞ്ച് ശരിയായത്. കണക്കിന്റെ പുസ്തകത്തിന് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല, അതൊരിക്കലും ഹാപ്പി ആയിട്ടിരിക്കില്ല. എന്തുകൊണ്ടായിരിക്കും? മാത്സിന്റെ ടെക്സ്റ്റ് അല്ലേ മൈനസ് ഉള്ളത്? കണക്കിന്റെ ടെക്സ്റ്റിന് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. എന്തായിരിക്കും സജിനെ? അതിനകത്ത് മൊത്തം പ്രോബ്ലംസ് അല്ലേ? ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാലും സൂക്ഷിച്ചു വെക്കും. എന്താണത്? ആവശ്യമുള്ളപ്പം എടുത്തെറിയും, ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെക്കും. എന്താണത്? ഇരിക്കുന്നിടത്തില്ലാന്നാണ്. ആ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മള് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു ഫുഡുമായിട്ട് ബന്ധമുള്ള ഒരു സംഭവം ഞാൻ പറയട്ടെ. മീൻമല. ആവശ്യമുള്ളപ്പം വലിച്ചെറിയും. മറ്റുള്ളവരെ കുത്തി സന്തോഷം ഉണ്ടാക്കും. പോട്ടെ, അതൊക്കെ വിടും. നമ്മള് നിങ്ങളുടെ കുറച്ച് സന്തോഷം ഷെയർ ചെയ്യാൻ അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മള് ഒരുമിച്ച് കൂടിയതാണ്. അപ്പൊ ഭയങ്കര സന്തോഷം നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ഇവിടെ കിട്ടിയത്. ഇനി വേറെ എന്തെങ്കിലും റൗണ്ട് ഉണ്ടെന്ന് പറയരുത്. ആ ഇനി ഒരു റൗണ്ടുമില്ല, നിങ്ങൾ നമ്മളിപ്പൊ തന്നെ വെറുതെ വിടുന്നതായിരിക്കും. അപ്പോ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നിങ്ങള് ഒരു വർഷമായിട്ട് അറിയാം. ആൻഡ് യു ആർ ഹാപ്പിലി മാരീഡ് ഫോർ 4 months. അത്രേ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് വർഷങ്ങൾ ഇനി മുമ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോ ഒരുപാട് എന്താണ് ജീവിത അനുഭവങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കാനുള്ള ഒരു ജേർണിയിലാണ്. അപ്പൊ അതിന് നമ്മുടെ എല്ലാവിധ ആശംസകളും. അപ്പം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾക്ക് ഒരു മാരേജ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഫോർ യു? നിങ്ങൾക്ക് അതെന്താണ്? അല്ല, എനിക്ക് പറയാനുള്ളത് ഇപ്പം ചില ആൺകുട്ടികളൊക്കെ പറയില്ല, അയ്യോ കല്യാണം കഴിച്ചവർ പറയും കല്യാണം കഴിക്കേ ചെയ്ത് വേറെ പണിയില്ലെന്നൊക്കെ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ മാരി ലൈഫ് അത് വേറൊരു എൻജോയ്മെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ അതിനോട് നമുക്കൊരു സ്നേഹം വേണം, എന്നാൽ മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അപ്പൊ ഈ പൊതുവേ ഇങ്ങനെ കല്യാണക്ക് വേറെ പണിയൊന്നുമില്ല, ഭയങ്കര ബോറാണ്, കെട്ടരുതേന്നൊക്കെ പറഞ്ഞ ചില ഫ്രണ്ട്സൊക്കെ ഇല്ലേ, അതൊക്കെ വെറുതെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ നമ്മുടെ ലൈഫിന് ആ ഒരു സെക്കൻഡ് സ്റ്റേജ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ.
ഞാൻ പറഞ്ഞില്ലേ, ചോദിക്കാനും പറയാനും ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം, പറയാൻ കല്യാണം കഴിക്കാത്ത ആൾക്കാർ. പക്ഷേ കുറെ കല്യാണം കഴിക്കാതെ കുറെ നാൾ ഇരിക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതന്നെ ഒരു വലിയ വിഷമമാവും. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ആരെങ്കിലും ചോദിക്കാനും വിശേഷങ്ങളും പറയാനും നമ്മുടെ കൂടെ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. കെട്ടാത്തവരോട് എപ്പോഴും സജഷൻ പറയുന്നത് ഇത് തന്നെയാണ്, ആരും ഇല്ലാത്തപ്പോൾ അതിന്റെ വില അറിയില്ല, കൂടെ ഉള്ളപ്പോൾ മാത്രമേ ചിലപ്പോൾ അതിന്റെ ഒരു വില മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് കൂടി വൈൻഡപ്പ് ചെയ്യാണ്. കളിയല്ല കല്യാണത്തിന്റെ വേറൊരു എപ്പിസോഡിൽ വേറെ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, bye-bye and happy marriage life. Thank you. ടൈറ്റിൽ സ്പോൺസർ ഹീറോ മോട്ടോകോ പ്രസൻസ് കളിയല്ല കല്യാണം, പവേർഡ് ബൈ എൻട്രി ആപ്, ഡിഷ്കോൾ ഡിഷ് വാഷ് ആൻഡ് വള്ളുവനാട് ഈസി മണി.